നമസ്കാരം ഫ്രണ്ട്സ്, ഗാർഡൻ ആൻഡ് അക്വേറിയത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബീറ്റ നമ്മൾ ബ്രീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ രക്ഷിച്ചെടുക്കാം? ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ഏകദേശം എല്ലാ പ്രാവശ്യവും സക്സസ് ആവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ഷെയർ ചെയ്യുന്നത്. പല കൂട്ടുകാരും നമ്മളോട് വീണ്ടും വീണ്ടും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നു, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും വീഡിയോസുകൾ കാണാത്തവർ നമ്മുടെ ചാനലിലുള്ള വീഡിയോസുകൾ കാണുക. പല ഇൻഫർമേഷനുകളും നമ്മുടെ വീഡിയോകളിലുണ്ട്. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിങ്ങനെ പറയാം, ബ്രീഡിങ്ങിനായിട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം എളുപ്പമുള്ള അല്ലെങ്കിൽ അത്യാവശ്യം മീനുകൾക്ക് ഓടി നടക്കാൻ കുഞ്ഞുങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം ഒരു ബ്രീഡിങ്ങിന് നമുക്കൊരു 250-300 കുഞ്ഞുങ്ങളുടെ അടുത്ത് വേണം ഇത് കിട്ടുക. അപ്പോൾ അത്രയും കുഞ്ഞുങ്ങൾക്ക് കിടക്കാൻ പാകത്തിനുള്ള ഒരു വാവട്ടം കൂടിയ ഒരു ബേസൻ, അങ്ങനത്തെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഏകദേശം മാക്സിമം നമ്മൾ വെള്ളം നിർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 സെൻറ്റിമീറ്റർ ആണ്. ബ്രീഡിംഗ് ടൈമിൽ നമ്മൾ നിർത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6-7 സെൻറ്റിമീറ്റർ വെള്ളം നിർത്തിയാൽ മതി. അതായത് ഒരു 3 ഇഞ്ച് മാക്സിമം. അതിന് മേലിലേക്ക് നമ്മൾ വെള്ളം നിർത്താറില്ല, കാരണം എഗ്ഗ് താഴെ പോവാതെ, ബബിളിന്ന് താഴെ പോവാതെ ഇരിക്കാനും, ബബിളിന്ന് താഴെ പോയാൽ തന്നെ മെയിൽ ബീറ്റേക്ക് അധികം പ്രയാസമില്ലാതെ തന്നെ ബബിളിലേക്ക് കൊണ്ടുവയ്ക്കാനും നമ്മൾ ചെയ്യും. പിന്നെ അതിന് മുന്നേ ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ തന്നെ നമ്മൾ ബ്രീഡ് ചെയ്യാൻ നേരെ എടുത്ത് പാത്രം എടുത്ത് അതിനകത്ത് വെള്ളം നിറച്ച് ബ്രീഡ് ചെയ്യാൻ ഇടുകയല്ല ചെയ്യുക. ആദ്യം തന്നെ വെള്ളം പിടിച്ച് വെക്കണം. അപ്പോൾ നമുക്കറിയില്ല, നമ്മൾ കിണറിലെ വെള്ളം ഉപയോഗിക്കും, ടാപ്പ് വാട്ടർ ഉപയോഗിക്കും, പലതരത്തിലുള്ള വെള്ളം ഉപയോഗിക്കും. ഏത് തരം വെള്ളം ഉപയോഗിച്ചാലും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ദിവസം മുന്നേ തന്നെ വെള്ളം പിടിച്ചു വെക്കുക ബേസിനിൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബദാം ലീഫ് അല്ലെങ്കിൽ ആൽമണ്ട് ലീഫ് അത് നമ്മൾ അതിനകത്ത് ഇട്ട് വെക്കുക. ഒരെണ്ണം വേണമെന്നില്ല, കാരണം ചെറിയ ബേസിനൊക്കെ ആണെങ്കിൽ ഒരു പകുതി ലീഫ് മതി. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വാട്ടർ പ്ലാന്റ്, അതായത് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വാട്ടർ ലെക്ടസ് ആണ്. വാട്ടർ ലെക്ടസ് ഇട്ട് കഴിഞ്ഞാൽ ബബിൾ നെസ്റ്റ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് എളുപ്പമാണ്. പിന്നെ ഒരു ഹൈഡിംഗ് പ്ലേസ് ആയിട്ടും അത് ഉപയോഗിക്കും. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് കവറുകളോ അല്ലെങ്കിൽ കപ്പിൻ്റെ കഷ്ണമോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ അങ്ങനെ തന്നെ വെക്കും. എന്നിട്ട് ഒരു കൊതുകും മറ്റും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നെറ്റിൻ്റെ അത് മൂടിയിടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം തന്നെ അതിനകത്തേക്ക് മെയിൽ ബീറ്റനെ ഇറക്കി വിടാം. മെയിൽ ബീറ്റനെ ഇറക്കി വിട്ട് ഒരു 1-2 മണിക്കൂർ മെയിൽ ബീറ്റ അതിനകത്ത് കിടക്കട്ടെ. അത് കിടന്ന് അത് അതിനകത്തായിട്ട് ഒന്ന് ഇതായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫീമെയിലിനെ ഗ്ലാസ്സിൽ ഇറക്കി വയ്ക്കും. ഗ്ലാസ്സിൽ ഇറക്കി വെച്ചതിന് ശേഷം അവയെ അവിടെ വിട്ടേക്കുക. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ ആയിരിക്കും മെയിലിനും ഫീമെയിലിനും ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, വൈകിട്ടാകുമ്പോൾ, അതായത് ഒരു ഈവനിങ് ടൈം ആകുമ്പോഴേക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ബബിള് ഇട്ട് വെച്ചിരുന്നത് മെയിൽ ബീറ്റ നല്ല ആക്റ്റീവാണ്, നല്ല ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ ബബിൾ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈവനിങ് ടൈം ആകുമ്പോൾ അത് ബബിൾ ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഈവനിങ് ആകുമ്പോൾ അതിനെ ഇറക്കി വിടും, ഫീമെയിലിനെ നമ്മൾ ഇറക്കി വിടും. ഈ ആ ബബിള് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇറക്കി വിടില്ല, വീണ്ടും വെയിറ്റ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട്. പിന്നെ ചെറിയ ഗ്ലാസ്സിലൊക്കെയാണ് ഫീമെയിലിനെ ഇറക്കി വെച്ചതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫീമെയിൽ ചാടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഗ്ലാസ് ജസ്റ്റ് മുകളിൽ എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം അതെങ്ങനെ ചാടിപ്പോയ മെയിലിൻ്റെ അടുത്ത് വീഴാനും ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും, പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കവർ ചെയ്ത് വെക്കും. അതിനുശേഷം നമ്മൾ ഇനി മെയിലിനും ഫീമെയിലിനും ഇറക്കി വിട്ടു എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ വന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം ചിലപ്പോൾ എഗ്ഗ് ഇട്ടിട്ടുണ്ടാവും. കാരണം ഇവയ്ക്ക് എപ്പോഴും ഒരു കാം എൻവയോൺമെൻ്റ് ആണ് നല്ലത്, അല്ലെങ്കിൽ ഈവനിങ് എൻവയോൺമെൻ്റ് ആണ് ഏറ്റവും നല്ലത്. കാരണം അറ്റാക്കിങ് അത്രയും കുറവായിരിക്കും ആ സമയത്ത്. രാവിലെ നമ്മൾ ബബിൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിനകത്ത് എഗ്സ് കാണാനായിട്ട് സാധിക്കും. ഫീമെയിലിനെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫീമെയിലിൻ്റെ വയറ്റിൽ എഗ് കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും, വയറൊട്ടിയതായിട്ട് സാധിക്കും. പിന്നെ ഫീമെയിൽ ഒത്തിരി ഒളിച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഫീമെയിൽ അങ്ങനെ മെയിലിൽ നിന്ന് വളരെയധികം ഒളിച്ച് മാറി നിൽക്കുന്നത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് ബ്രീഡ് ആയിട്ടുണ്ട്. പിന്നെ അധികം അറ്റാക്ക് ചെയ്യാതെ മാറി നിൽക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം അത് ഏകദേശം എഗ് ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് രാവിലെ നമ്മൾ ഒരു 10-11 മണിയാകുമ്പോൾ നമ്മൾ ഫീമെയിലിനെ ആ ടാങ്കിൽ നിന്ന് മാറ്റി നമ്മൾ ആൽമണ്ട് ലീഫ് വാട്ടറിൽ ഇട്ട് കുറച്ച് സോൾട്ട് ഇട്ട് ഫീമെയിലിനെ വെക്കും. എന്നാലേ നമ്മൾ ഫീമെയിലിൻ്റെ എന്തെങ്കിലും വൂണ്ടുണ്ടെങ്കിലോ ടെയിൽ കട്ടായത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് റീഗ്രോ ചെയ്യാനും എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനും അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിലിനെ അങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ നമ്മളൊരു മുക്കാ ഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ, ഷെയ്ഡ് കിട്ടുന്ന രീതിയിൽ നമ്മളൊരു അതിനെ കവർ ചെയ്ത് വെക്കുക. കാരണം മെയിൽ ബീറ്റയ്ക്ക് എപ്പോഴും ഡിസ്റ്റർബൻസ് ഇഷ്ടമല്ല. ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ മെയിൽ ബീറ്റ എഗ് തിന്നാനുള്ള കാരണമാവും.
പിന്നെ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിലിനെ നമ്മൾ ഫീഡ് ചെയ്യും, ഏത് ടൈമായാലും നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ബ്രീഡിംഗ് ടൈമിൽ മെയിലിന് നമ്മൾ ഫീഡ് കുറച്ചേ കൊടുക്കുകയുള്ളൂ, അതായത് ഒരു രണ്ട് മൂന്ന് മൂന്നോ നാലോ കുറച്ച് ഒരു അഞ്ചാറ് മൊയ്ന അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ലൈഫ് ഫീഡ് മാത്രം നമ്മൾ കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൽ ബബിള് ഈ അല്ല ബബിളല്ല എഗ്ഗ് ഈറ്റ് തിന്നുന്നത് വളരെയധികം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ നിന്ന് അവസാനം നമ്മുടെ എഗ്ഗ് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഫ്രീസിയുമായി തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ഇട്ടിരിക്കുന്ന വാട്ടർ ലെക്ടസ്, ഇപ്പോൾ വാട്ടർ ലെക്ടസിന് നമുക്കറിയാം വെയിൽ ആവശ്യമാണ്, അപ്പോൾ വെയിലില്ലാതെ ഇരിക്കുന്ന വാട്ടർ ലെക്ടസ് ആണെങ്കിൽ അത് അഴുകി തുടങ്ങും. അപ്പോൾ പതുക്കെ പതുക്കെ അഴുകി തുടങ്ങുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചെറുതായിട്ട് ഫീഡ് അതിൽ നിന്ന് തന്നെ കിട്ടിക്കോളും. പിന്നെ അതിനറിയാൻ നിറയെ വേരുകളുണ്ട്, അപ്പോൾ വേരുകളൊക്കെ ചീഞ്ഞ് തുടങ്ങുമ്പോൾ അതിനകത്ത് ഇൻഫ്യൂസോറിയ താനേ വന്ന് തുടങ്ങും. കുഞ്ഞുങ്ങൾക്ക് അതിനകത്ത് ഷെൽട്ടറായിട്ട് നിൽക്കാനും അവർക്ക് ചെറിയ ചെറിയ ഫീഡുകൾ അതിൽ നിന്ന് കിട്ടി തുടങ്ങാനും സാധിക്കും. പിന്നെ ആൽമണ്ട് ലീഫ് ഇട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് വെള്ളം നല്ല ഇതായിട്ട് നിന്നോളും, അവയ്ക്ക് വളരാൻ ആവശ്യമുള്ള ഒരു സാഹചര്യമായിട്ട് നിന്നോളും. അങ്ങനെ നിന്ന് അവസാനം നല്ലപോലെ ഫ്രീസിയുമായി കുഞ്ഞുങ്ങൾ ഒരുവിധം വലിയ കുഴപ്പമില്ലാണ്ട് ഓടി തുടങ്ങുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെയിലിനെ നമ്മൾ ശ്രദ്ധിക്കുക, മെയിൽ കുഞ്ഞുങ്ങളെ തിന്നാൻ വരുന്നുണ്ടോ എന്ന് നോക്കുക. മെയിൽ കുഞ്ഞുങ്ങളെ തിന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒരു നാല് അഞ്ച് ദിവസത്തിനുള്ളിൽ മെയിലിനെ മാറ്റുക, അല്ലെങ്കിൽ മെയിൽ അവിടെ കിടന്നോട്ടെ. ഞാൻ ചിലപ്പോൾ രണ്ടാഴ്ച മൂന്നാഴ്ച വരെ മെയിലിനെ നമ്മൾ കുഞ്ഞുങ്ങളുടെ കൂടെ വളർത്താറുണ്ട്. പിന്നെ ചില സമയത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു അഞ്ചാറ് പെയറിനെ നമ്മൾ ഒരുമിച്ച് ബ്രീഡ് ചെയ്യും. അങ്ങനെ അഞ്ചാറ് പെയറിനെ ബ്രീഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഏറ്റവും കെയറിംഗ് ആയിട്ടുള്ള പാരൻറ്റിനെ നമ്മൾ നിർത്തിയിട്ട് ബാക്കിയുള്ള പാരൻസിനെ എല്ലാത്തിനെയും മാറ്റും. എന്നിട്ടൊരു 20 ദിവസം ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനെല്ലാത്തിനെയും നമ്മൾ വലിയ ഒരു ബേസിനിലേക്ക് മാറ്റും. വലിയ ബേസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയ്ക്ക് അത്യാവശ്യം നല്ല വലിപ്പം വേണം. അപ്പോൾ ഈ ബേസിനിലും നമ്മൾ ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളം നേരത്തെ പിടിച്ചു വയ്ക്കണം, ഒരാഴ്ച മുന്നേ പിടിച്ചു വയ്ക്കണം. ഒരു രണ്ട് മൂന്ന് ആൽമണ്ട് ലീഫ് ഇടണം, വാട്ടർ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അത് ഇടണം. വാട്ടർ പ്ലാന്റ്സ് വളരെ നല്ലതാണ്, വളരെ ആവശ്യമാണ്, അതിടുക. അതിനുശേഷം വാട്ടർ ലെക്ടസ് ഒരു മൂന്നാലിന് ഇടുക. എന്നിട്ട് പതുക്കെ ഈ വെള്ളത്തെ പാടെ, ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങൾ കിടക്കുന്ന അതേ വെള്ളത്തെ പാടെ നമ്മൾ അതിനകത്തേക്ക് ഇറക്കി വിടണം. ഇറക്കി വിടുമ്പോൾ നേരെ കുത്തിയൊന്നും ഒഴിക്കരുത്, പതുക്കെ ചെരിച്ച് സമയമെടുത്ത് കുഞ്ഞുങ്ങളെ പതുക്കെ ഒരനക്കവും ഇല്ലാതെ ഒന്നും അറിയാതെ പോലെ നമ്മൾ അങ്ങോട്ട് ഇറക്കി വിടണം. ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ സമയമാണ്. കാരണം രാവിലത്തെ സമയത്ത് ഏകദേശം എല്ലാത്തിനും തണുപ്പ് കൂടുതലായിരിക്കും, എങ്കിലും എല്ലാ ടാങ്കുകളിലും ഒരേ തണുപ്പ് തന്നെയായിരിക്കും കിടക്കുക. അപ്പോൾ ആ സമയത്ത് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അത്ര വലിയ പ്രശ്നങ്ങൾ വരില്ല. ആ സമയത്ത് നമ്മളതിനെ ഇറക്കി വിടുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ അതിനുശേഷം നമ്മൾ ഫീഡ് കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ അർട്ടിമേ വീസിയം കൊടുക്കും, മൈക്രോയും കൊടുക്കും, പാരമീസിയം കൊടുക്കുന്നുണ്ട്. മൈക്രോയുമായാലും കുഴപ്പമില്ല, പാരമീസിയം അങ്ങനത്തെ ചെറിയ ഫീഡുകൾ കൊടുക്കുക. അതിനുശേഷം കുഞ്ഞുങ്ങളുടെ ഗ്രോത്ത് അനുസരിച്ച്, കുഞ്ഞുങ്ങൾ എന്തോരം വലുതാകുന്നുണ്ട് അവരുടെ അവർക്ക് തിന്നാൻ പറ്റുന്ന അതേ വലുപ്പം അനുസരിച്ച് നമുക്ക് മൊയിനെ ഒക്കെ കൊടുത്തു തുടങ്ങാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുക. വാട്ടർ ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാസം രണ്ട് മാസമൊക്കെ ഒന്നൊന്നര മാസമൊക്കെ ആയി കഴിയുമ്പോഴേക്കും വാട്ടറിൽ ഒത്തിരി അഴുക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെന്ന് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെ കിടക്കുന്ന അഴുക്ക് നമുക്ക് വലിച്ചു കളയാൻ പ്രയാസമാണ്, കാരണം കുഞ്ഞുങ്ങൾ താഴെ ഉണ്ടാവും. അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുണിയുടെ ഒരു വല ഉണ്ടാക്കിയിട്ട് ഈ വല വെള്ളത്തിൽ ഇറക്കി വെക്കുക, എന്നിട്ട് ആ വലയുടെ ഉള്ളിലുള്ള വെള്ളം മാത്രം വലിച്ചു കളയുക. അപ്പോൾ നമുക്ക് അഴുക്കായിട്ടുള്ള വെള്ളം തന്നെ വലിച്ചു കിട്ടും. അപ്പോൾ ആ വെള്ളം നല്ലപോലെ വലിച്ചു കളഞ്ഞിട്ട് വീണ്ടും പുതിയ വെള്ളം നിറയ്ക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വലിച്ചു കളയരുത്, മാക്സിമം ഒരു 50% വെള്ളം മാത്രം മാറ്റുക, പുതിയ വെള്ളം നിറയ്ക്കുക. വളരെയധികം വാട്ടർ അഴുക്കാവുന്നുണ്ട്, സ്മെല് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള മൊയിനേനെ കുറച്ച് കൂടുതലായിട്ട് ഇറക്കി അതിനകത്ത് വിടുക. മൊയിന അതിനകത്തെ അഴുക്കുകൾ കുറേയൊക്കെ തിന്നോളും, മൊയിന അവയ്ക്ക് ഫീഡായിട്ടും യൂസാവും. മൊയിന എന്തായാലും കുഞ്ഞുങ്ങളെ ആക്രമിച്ച് കുഞ്ഞുങ്ങളെ കൊല്ലില്ല, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരു 30-35 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് മൊയിനേനെ ഇറക്കി വിടുന്ന കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ ഈസി ആയിട്ട് വളർത്താം. അത്യാവശ്യം ഒരു 1 ഇഞ്ച് വലുപ്പമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾ ചത്തുപോകുന്ന ഒരു പ്രശ്നം തടയാം. പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അവയെ മാറ്റാനും പിടിച്ചു മാറ്റി വാട്ടർ ക്ലീൻ ചെയ്ത് കുഞ്ഞുങ്ങളെ വലുതാക്കി എടുക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ചത്തുപോകാതെ നമുക്ക് ഈസി ആയിട്ട് ബീറ്റയുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക. നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് ആവശ്യമുണ്ട്. തുടർന്നുള്ള വീഡിയോസ് കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. താങ്ക് യു.